കോൺഗ്രസ് നേതാവ് ശ്രീ റിജിൽ മാക്കുറ്റി, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ സി ആർ നീലകണ്ഠൻ, റിജി ലൂക്കോസ് ഇട നിരീക്ഷകൻ, ഒപ്പം ശ്രീ മിനി കെ ഫിലിപ്പ്, കേരയിൽ വിരുദ്ധ സമിതി കോട്ടയത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ റിജി ലൂക്കോസ്. ആദ്യം മുതൽ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംശയം പ്രകടിപ്പിച്ചവർ നിരവധിയാണ്. മാധവ് ഗാഡ്ഗിൽ അടക്കം, ഇ ശ്രീധരനടക്കം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇതിന്റെ ഫീസിബിലിറ്റിയെക്കുറിച്ചും ഇതുണ്ടാക്കുന്ന പാരിസ്ഥിതി ആഘാതത്തെക്കുറിച്ചും നിരവധിയായ സംശയങ്ങൾ പ്രകടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് എന്ന അതിരൂക്ഷമായ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലം കൂടി നമ്മൾ കണ്ടു. അതിനു പുറമെയാണ് എൽ ഡി എഫിലെ പ്രധാന കക്ഷിയായ സി പി ഐക്കും ഈ വിഷയത്തിൽ ചില സംശയങ്ങളുണ്ട്. എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിലെ കക്ഷികളെ പോലും ബോധ്യപ്പെടുത്താതെയാണോ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്? രജിത്ത്, ആദ്യം സി പി ഐയെ കുറിച്ചുള്ള മറുപടി പറയാം. സി പി ഐ വെറുതെ നിങ്ങൾ ഇതിനെ എതിർക്കുന്നു എന്നും പറഞ്ഞ് സി പി ഐയുടെ പ്രകാശ് ബാബു പറഞ്ഞതിനെ വളച്ചു കെട്ടി ഒരു ന്യായീകരണമായിട്ട് വരരുത്. പ്രകാശ് ബാബു എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കണം, അതുവഴിയേ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാവൂ. അതെല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടാണ്. അത് സ്വാഭാവികമല്ലേ? കാരണം ജനങ്ങളുടെ ഇളക്കി വിട്ട് ജനങ്ങളിൽ ആശങ്ക പരത്തുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പരിഹരിക്കണം എന്നുള്ള നിർദ്ദേശം സി പി ഐ പോലുള്ള ഒരു കക്ഷി മുമ്പോട്ട് വെക്കുന്നതിന് എന്താ അവ്യക്തതയുള്ളത്? അത് വളരെ കൃത്യമായ നിരീക്ഷണമല്ലേ? അത് തന്നെയാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞതും. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ജനങ്ങൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണ്. എന്നാൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന യു ഡി എഫ് ഈ പദ്ധതിക്കെതിരെ ശക്തമായ രീതിയിൽ ഒരു കാരണവശാലും നടപ്പാക്കാൻ പറ്റത്തില്ല എന്ന മുഷ്ക് എൽ ഡി എഫ് സർക്കാർ അനുവദിക്കത്തില്ല എന്നാ പറഞ്ഞത്. അത് വളരെ കൃത്യമാണ്. കാരണം ആത്യന്തികമായിട്ട് ജനങ്ങളല്ലേ ഇതിന് വിധികർത്താക്കള്. ജനങ്ങൾ അതുകൊണ്ടല്ലേ ഇത്തരം പദ്ധതികൾക്ക് വേണ്ടിയിട്ട് പ്രകടന പത്രിക കൊടുത്തിരിക്കുന്ന ഇത്തരം പദ്ധതികൾക്ക് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ലേ കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ രണ്ടാം വട്ടം തെരഞ്ഞെടുത്തത്? അതിനുള്ളിൽ തന്നെ ആത്യന്തികമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പിന്നെ ശാസ്ത്ര സാഹിത്യ പരിശോധനയെ കുറിച്ചും ഗാഡ്ഗിലിനെ കുറിച്ചും കൂടെ പ്രതിപാദിച്ചു. മറുപടി ഉണ്ട്. കേരളത്തിൽ മാത്രമല്ല സിൽവർ ലൈൻ പദ്ധതി എന്നുള്ള രഞ്ജിത്ത് മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഇത് കൂടാണ്ട് 14 പദ്ധതികളുണ്ട്. 14 പദ്ധതികൾ, അതിൽ മുംബൈ അഹമ്മദാബാദുണ്ട്, ഹൈദരാബാദ് മുംബൈ ഉണ്ട്, ഡൽഹി വാരണാസി, ഡൽഹി പിന്നെ ജയ്പൂർ പോലുള്ള 14 പദ്ധതികളുണ്ട്, സിൽവർ ലൈൻ പദ്ധതികൾ. അതിൽ 8 എണ്ണം അതീവ ലോല പരിസ്ഥിതി പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഈ മാധവ് ഗാഡ്ഗിലോ അല്ല ഈ പരിശുദ്ധകാരോ ഈ പ്രകൃതി സ്നേഹികളൊന്നും അവിടെ എങ്ങും ഒരു പ്രതിഷേധമില്ലല്ലോ. കാരണം എന്തുകൊണ്ടാ? ഞാൻ ഈ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞത് വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെ ഉന്നയിക്കുക. ഇതിന്റെ പിന്നിൽ വലിയൊരു ലോബിയുണ്ട്. അത് പറഞ്ഞു തീർക്കാനുള്ള സമയം എനിക്ക് അനുവദിക്കണം. ഒന്ന്, കേരളത്തിലെ സർക്കാർ ഈ നാട്ടിലെ ഈ ജനങ്ങൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഉൾപ്പെടെയുള്ള കേരളത്തിലെ 3.25 കോടി ജനങ്ങൾക്ക് നൽകിയ വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു കെ ഫോൺ. ഈ കെ ഫോണിനെ ഇവർ എതിർക്കാൻ കാരണം എന്തുകൊണ്ടാ? അനിൽ അംബാനിയുടെ ജിയോ എന്ന് പറയുന്ന നെറ്റ്വർക്കിന്റെ ആദായം കുറയും. അതിനു വേണ്ടിയിട്ട് നടന്ന ഒരു ലോബിംഗ് ആയിരുന്നു കെ ഫോൺ. അല്ലെ, കെ ഫോൺ എന്തിനെ പറ്റിയൊക്കെ ഇവർക്ക് ഈ പരിഷ്കൃത സമൂഹത്തിൽ എതിർപ്പ് പറയാൻ പറ്റുമോ? 20 ലക്ഷം സാധാരണക്കാരന് സൗജന്യം, നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് സൗജന്യം, മുഴുവൻ സർക്കാർ ഓഫീസുകൾക്കും സൗജന്യം, സാധാരണക്കാരന് വളരെ കുറഞ്ഞ രീതിയിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് കിട്ടുന്ന കേരള സർക്കാരിന്റെ ഈ പദ്ധതിയെ തകർക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാ? അതൊരു ലോബിംഗ് ആയിരുന്നു. അതിന്റെ പിന്നിൽ സാമ്പത്തികം തന്നെയാണ്. ഇത് തന്നെയാണ് ഈ 14 സിൽവർ ലൈനെതിരെയും യാതൊരു പരാതിയില്ല. അപ്പോൾ ഇവിടെ ആരുടെ താല്പര്യമാണ് റിജി ലൂക്കോസ്? ഇവിടെ ആ തലത്തിൽ ആരാണ് താല്പര്യം എടുക്കുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പദ്ധതി അനിവാര്യമാണ് കേരളത്തിന്, കേരളത്തിന്റെ വികസനത്തിന്. എങ്കിൽ 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താവുന്ന പദ്ധതി കേരളത്തിന് അനിവാര്യമാണെങ്കിൽ ആ അനിവാര്യത സാധാരണക്കാരായ താഴെത്തട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ല, അതിലേക്ക് ഇവരെ വരുന്നത്. ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നേ? ജനങ്ങൾക്ക് ബോധ്യമില്ലാന്ന് ആരാ രഞ്ജിത്തിനോട് പറഞ്ഞത്? ജനങ്ങളുടെ ബോധ്യമില്ലേ? തെരഞ്ഞെടുപ്പിലൂടെ ഈ സർക്കാരിന് 91-ൽ നിന്ന് 99-ലേക്ക് സീറ്റ് വർദ്ധിപ്പിച്ചത്. അപ്പൊ ജനങ്ങളെ വെറുതെ കുറ്റപ്പെടുത്തരുത്. അത് ജനങ്ങളോടുള്ള അപമാനമാണ്. ഞാൻ രഞ്ജിത്ത് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഈ പ്രതിപക്ഷ കക്ഷികൾ ജനങ്ങളെ അപമാനിക്കുകയാണ്. ഞാൻ പറയാം ലോബിക്ക് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേ. 14 ഈ കേരളത്തിന് പുറത്തുള്ള 14 സിൽവർ ലൈൻ പദ്ധതികളുടെ നിർമ്മാതാക്കൾ ആരാ? അത് ബോംബെ ഡൽഹി ആയിട്ട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേറ്റ് ശൃംഖലയും ജപ്പാനുമായിട്ടുള്ള ജപ്പാനിലുള്ള ഒരു കോർപ്പറേറ്റ് ശൃംഖലയും തമ്മിലുള്ള സംയുക്ത സംരംഭങ്ങളാണ്. അവരാണ് ഇതിന്റെ വർക്ക് നടത്തുന്നത്. കേരളത്തിൽ അതല്ല. കേരളത്തിൽ റെയിൽവേ ബോർഡ്, നാഷണൽ ദേശീയ റെയിൽവേ ബോർഡും കേരളത്തിലെ കെയർ റെയിൽ കോർപ്പറേഷൻ കൂടി ഡയറക്റ്റ് ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 2013 ഇതേ ലോബികൾക്ക് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി രമേശിനെതിരെ പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തില്ലേ? അന്ന് എത്രയായിരുന്നു എമൗണ്ട്? 15,600,000 കോടി രൂപ. ക്ഷമിക്കണം, 115,600,000 കോടി രൂപയാണ് അന്നത്തെ ബഡ്ജറ്റ്. പിന്നെയും 7 വർഷം മുമ്പോട്ട് പോയപ്പോൾ ഈ സർക്കാർ ഇത്ര 64,800 അടുത്തുള്ള തുക മാത്രമേ ഉള്ളൂ ഈ പദ്ധതിക്കുള്ളൂ. അന്ന് മെട്രോയ്ക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു കൊള്ള കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ മന്ത്രിസഭ നടത്തിയ നാടകങ്ങള് രഞ്ജിത് അറിയാമല്ലോ. ന്യൂസ് ഐറ്റിനൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലേ നമ്മൾ എത്ര പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്? അന്ന് ഇന്നത്തെ വ്യവസായ മന്ത്രി പി രാജീവ് കേന്ദ്ര രാജ്യസഭ എം പി ആയിരുന്നുകൊണ്ടിരുന്ന ഒരു ഫയറ്റ്, അതായത് ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഫലമായിട്ടില്ല ഡി എം ആർ സിയിലേക്ക് ഈ പദ്ധതി പോയത്. അവിടെ കൊള്ളടി നടന്നിട്ടില്ല. അപ്പൊ ഈ പറയുന്ന ഡൽഹി ബോംബെ ആസ്ഥാനികൾക്കുള്ള കോർപ്പറേറ്റുകൾക്ക് അവരുടെ ആവശ്യമാണ് കേരളത്തിലെ കേരയിൽ നടത്താൻ പാടില്ല, കേരളത്തിന്റെ പുരോഗതിക്ക് തുറക്കം വെക്കുക. അപ്പൊ ഇതിനെതിരെ വരുന്ന ഈ വികസന വിരോധികള്
എന്തൊക്കെയോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കേരളത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ നടപ്പാക്കേണ്ട ഈ പത്ര പദ്ധതികളെ എതിർക്കുന്നതിൽ കേരളത്തിൽ ജനങ്ങൾക്ക് തർക്കമില്ല. ഇവരെ പോലെയുള്ള